വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ റേഷൻ കീട്ടിലെ ചെറുപയർ കൊണ്ടൊരു കിടിലൻ നാലുമണി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് കഴുകാം. അപ്പോൾ ചെറുപയർ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചെറുപയർ വേവാനുള്ള വെള്ളമാണ്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ച് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ചെറുപയർ വേവുന്ന നേരം കൊണ്ട് നമുക്ക് 150 ഗ്രാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരണം. അപ്പോൾ ശർക്കര ഇവിടെ ചെറുതായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുത്തിട്ട് വരണം. ശർക്കരയിൽ അരിക്കൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് മാറ്റാം. ചെറുപയറൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ ഞാനൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തൊരു തിക്ക് ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഈ ചെറുപയർ കൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് സുഖിയനാണ്. അപ്പോൾ
നമ്മുടെ മാവിടെ നല്ല കൺസിസ്റ്റൻസിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറുപയർ മിക്സ് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഉടച്ചു വെച്ചിരുന്ന ചെറുപയറെല്ലാം ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുത്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറുപയർ ബോൾസ് നമ്മുടെ മൈദാ മാവിൽ മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ റേഷൻ കിറ്റിലെ ചെറുപയർ കൊണ്ടുള്ള സുഖിയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.